കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന് അടിയന്തിരമായി 84 കോടി രൂപ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തുറമുഖത്തിനാവശ്യമായ പടുകൂറ്റൻ ക്രെയിനുമായി ആദ്യ കപ്പൽ ഒക്ടോബർ 4 എത്താനിരിക്കെ പണമില്ലാതെ ഇനി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലായിരുന്നു തുറമുഖ നിർമ്മാണ കമ്പനി. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനത്തിൽ സംസ്ഥാന സർക്കാർ വിഹിതമായ 817 കോടി നൽകാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചിരുന്നു. ആദ്യ ക്രെയിൻ കയറ്റി കപ്പൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി പല കപ്പലുകളിലായി 32 ക്രെയിനുകൾ കൂടി വിഴിഞ്ഞത്തെത്തു. 2024 മെയ്യിൽ കമ്മീഷൻ ചെയ്യണമെന്നിരിക്കെ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം തീർക്കേണ്ടതുണ്ട്. സാമൂഹിക രംഗത്തും സാമ്പത്തിക രംഗത്തും രാജ്യത്തിന് മാതൃകയാകാനുള്ള കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് അറബിക്കടലിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി നിർമ്മാണം നടക്കുന്നത്. ഈ വർഷം തന്നെ തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ സ്വകാര്യ പങ്കാളിയായ അദാനി കമ്പനിയുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നു. 10 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യം, തീരത്തുനിന്നും 1 നോട്ടിക്കൽ മൈൽ വരെ 24 മീറ്റർ സ്വാഭാവിക ആഴം എന്നിവ വിഴിഞ്ഞത്തിന്റെ സവിശേഷതകളാണ്. ഏറ്റവും വലിയ കപ്പലിനും എത്താൻ കഴിയുന്ന ആദ്യത്തെ രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനലാകും വിഴിഞ്ഞം. മൺസൂൺ കാലത്തും തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ തുടരുകയായിരുന്നു. പുലിമുട്ടിന്റെ നിർമ്മിതിക്കായി ഏകദേശം 19 ലക്ഷം ടൺ പാറ കഴിഞ്ഞ വർഷം സംഭരിക്കുകയും 12,000 മുതൽ 15,000 ടണ്ണിന് മുകളിൽ ഓരോ ദിവസവും പാറ കടലിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പുലിമുട്ടിന്റെ നീളം 1,700 മീറ്റർ പിന്നിട്ടു. പുലിമുട്ട് ബലപ്പെടുത്തുന്നതിനുള്ള ആക്രോപോഡുകളുടെ വിന്യാസവും നടന്നുവരുന്നു. പുലിമുട്ടിന്റെ നിർമ്മാണത്തോടൊപ്പം മറ്റു അനുബന്ധ ഘടകങ്ങളുടെ നിർമ്മാണവും പൂർത്തീകരിക്കുന്നു. പദ്ധതിക്കാവശ്യമായ ഭൂമി, ജലം, വൈദ്യുതി, അപ്രോച്ച് റോഡ്, റെയിൽ കണക്ടിവിറ്റി എന്നിവ തയ്യാറാക്കി വരുന്നു. പദ്ധതിക്കാവശ്യമായ 97% ഭൂമിയും ലഭ്യമാക്കിയിട്ടുണ്ട്. ബാക്കി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. വൈദ്യുതി ലഭ്യമാകുന്നതിന് കരാർ കമ്പനി സബ്സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കി വൈദ്യുതി ബോർഡുമായി പവർ പർച്ചേസ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പുലിമുട്ട് നിർമ്മാണത്തിന് നൽകേണ്ട 1,463 കോടിയിൽ ആദ്യ ഗഡുപോലും തീർത്തു കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിനു പുറമെയാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ 817 കോടിയും അടിയന്തരമായി കണ്ടെത്തേണ്ടത്. 3,600 കോടി വായ്പയെടുക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയിരുന്നെങ്കിലും ഗ്യാരണ്ടിയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹഡ്കോയും നബാർഡും പിന്മാറിയതോടെ പ്രതിസന്ധി ഉണ്ടാവുകയായിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി. രാജ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന്റെ വാതായനമായി വിഴിഞ്ഞം മാറുകയും ഇപ്പോൾ ദുബായ്, സിംഗപ്പൂർ, കൊളംബോ, സലാല എന്നീ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയിലെ കണ്ടെയ്നർ വ്യവസായം വിഴിഞ്ഞം പദ്ധതിയിലൂടെ കേരളത്തെ ആശ്രയിച്ചു തുടങ്ങുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ സർവീസ് മേഖലകളിൽ, പ്രത്യേകിച്ച് ടൂറിസം, വാണിജ്യം, ഗതാഗതം തുടങ്ങിയ രംഗങ്ങളിൽ വൻ പുരോഗതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. പദ്ധതി നടപ്പിലായാൽ ഭാരതത്തിലെ മറ്റു തുറമുഖങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തെത്തും. ഇവിടെ നിന്ന് ഇവ മറ്റു രാജ്യത്തെ തുറമുഖങ്ങളിലേക്ക് നീക്കുവാനും കഴിയും. ഇത് ഭാരതത്തിലെ മറ്റു തുറമുഖങ്ങളുടെ വളർച്ചയ്ക്കും കാരണമാകും. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ക്രൂയിസ് ടൂറിസത്തിന്റെ വളർച്ചയ്ക്കും വിഴിഞ്ഞം വിപുലമായ സാധ്യത തുറക്കുന്നുണ്ട്. ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം വിഴിഞ്ഞം കൂടുതൽ ശോഭനമാക്കും. വിഴിഞ്ഞത്തെ ഒരു മാസ്റ്റർ തുറമുഖമായി കണ്ട് സംസ്ഥാനത്തെ ചെറുകിട തുറമുഖങ്ങളോടനുബന്ധിച്ച് പുതിയ വ്യവസായങ്ങൾ വികസിപ്പിക്കുവാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.